എപ്പോഴും നമ്മൾ ഓർക്കുകയും ചെയ്യും. ഒരു സദസ്സിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് അദ്ദേഹത്തിനെ വളരെ ഭംഗിയായിട്ടറിയാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാക്ക് സ്റ്റേജിൽ എപ്പോഴും ഓരോ ഷോസിന് കാണുമ്പോഴും ചെറിയ ചെറിയ കുട്ടികഥകളൊക്കെ പറയും, വളരെ കുസ നിറഞ്ഞ കഥകൾ, നമുക്ക് പെട്ടെന്ന് വിശ്വാസം തോന്നുന്ന രീതി. അങ്ങനെ കുറേയൊക്കെ ഞങ്ങളെ പറ്റിക്കാനായിട്ട് നോക്കും. അത് കഴിഞ്ഞാൽ ഷോ കഴിയുമ്പോഴാവും നമ്മൾ അറിയുന്നത് ഇത്രയും സമയം പറഞ്ഞ കഥകളൊക്കെ നമ്മളെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളതാണെന്ന്. വീണ്ടും അടുത്ത ഷോക്ക് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ പറയുന്നത് പറ്റിക്കാൻ പറയുന്നതാണ്. പക്ഷെ വിശ്വസിക്കുന്ന രീതിയിലുള്ള കുറേ കാര്യങ്ങൾ അപ്പോഴും പറയും. ഇനി ബാലചേനൻ നമ്മുടെ കൂടെ അവരൊരു രീതിയിൽ ഉണ്ടാവില്ല എന്നുള്ളൊരു വലിയ വിഷമം എല്ലാവരെയും പോലെ എൻ്റെ ഉള്ളിലുമുണ്ട്. പക്ഷെ ബാലചേട്ടൻ പോലെ എവിടെയൊക്കെയുണ്ട്, നമ്മുടെ ചുറ്റിലുമുണ്ട്. ഒരു പക്ഷേ ഈ വരുന്ന കലാകാരന്മാരിലൂടെ, അവരുടെ വിരലിലൂടെ, അവർ പെർഫോം ചെയ്ത വയലിനിലൂടെ എവിടെയൊക്കെയോ നമുക്ക് അദ്ദേഹത്തെ കാണാൻ പറ്റും, അത് ഫീൽ ചെയ്യാനായിട്ട് പറ്റും. ശബരീഷാണ് നമുക്ക് വേണ്ടി ഇന്നൊരു സംഗീതാർച്ചനയായിട്ട് ഇവിടെ വന്നിട്ടുള്ളത്. വളരെ സന്തോഷം ശബരീഷ്. നമുക്ക് ഇതൊക്കെ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്ന പ്രേക്ഷകർക്ക് നൽകാനുള്ളൂ. ശബരീഷ് പറഞ്ഞ പോലെ എത്ര ഗൗരവമേറിയിട്ടുള്ള കൃതികൾ വായിക്കാൻ അറിയാവുന്ന ഒരാളാണെങ്കിൽ കൂടിയും വെണ്ണിലവേ അല്ലെങ്കിൽ തുമ്പിയോ ഇതൊക്കെ ബാലചേട്ടനിലൂടെ നമ്മൾ ഒത്തിരി വേദിയിൽ അതിൽ അത്ഭുതം കണ്ടിട്ടുള്ളവരാണ്. അതിനൊരു തുടർച്ച ഇവരെ പോലുള്ള കലാകാരന്മാരിലൂടെ വീണ്ടും വീണ്ടും സംഭവിക്കട്ടെ. കൂടുതൽ കലാകാരന്മാർ ജനിക്കട്ടെ. അവരെ പ്രോത്സാഹിപ്പിക്കാൻ ഇതുപോലെ നിറഞ്ഞ സദസ്സ് നൽകുന്ന പ്രേക്ഷകർ വീണ്ടും വീണ്ടും ഞങ്ങളോടൊപ്പം ചേരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. ഈ ബാച്ചിന് എല്ലാവിധ സ്നേഹവും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഇതുപോലൊരു അവസരത്തിൽ ഇങ്ങനെ ഒരു വേദി കൂടുതൽ കലാകാരന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതുപോലെ ബാലചേട്ടൻ ഓർക്കാൻ ഞങ്ങൾക്ക് ഒരു അവസരം നൽകിയതിന് ശുഭസായനം ആശംസിക്കുകയാണ്. ശബരീഷ് പ്രഭാകർ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുകയാണ്. ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് നന്ദി പറയാനുള്ളത് ശ്രീ ആറ്റി പന്തലോക്കാരനോടാണ്. തുടർന്ന് ഈ വേദിയിൽ ശബരീഷിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എത്തിയിരിക്കുന്നത് വളരെ പ്രശസ്തനായിട്ടുള്ള മ്യൂസിഷ്യനാണ് സുമേഷേട്ടൻ. സുമേഷേട്ടനെ പ്രത്യേകമായിട്ട് ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. തൊട്ടടുത്ത് ബാലചേട്ടനുമായിട്ട് ഒത്തിരി വർഷങ്ങളുടെ ഒരു ആത്മബന്ധവും പരിചയവും ഒക്കെ അദ്ദേഹത്തിന്റെ ബാൻഡിലുള്ള ജാഫർഖയാണ്. അദ്ദേഹത്തെ കൂടി ഒരു ചടങ്ങിലേക്ക്, ഇന്നത്തെ ഒരു വേദിയിലേക്ക് പ്രത്യേകമായിട്ട് ക്ഷണിക്കുകയാണ്. തൊട്ടടുത്ത് ഗിറ്റാറില്, ബേസ് ഗിറ്റാറില് ജാക്സേട്ടനാണ്. ഇവരെല്ലാവരും ചേർന്ന് ഒരുക്കുന്ന സംഗീത സമർപ്പണം, ഈ സംഗീതാർച്ചന എല്ലാവരുടെയും മനസ്സുകളിലേക്ക് എത്തിക്കാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുകയാണ്. താങ്ക് യു. Thank you so much, Ravi. ഇന്നിവിടെ ബാലചേട്ടനുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ നമ്മൾ ഒരു എല്ലാവരും വിഷമിക്കാൻ അദ്ദേഹം ഒരിക്കലും ആഗ്രഹിക്കുന്നതെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. എല്ലാ വേദിയിലും അദ്ദേഹം പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഓർക്കുന്നു. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വലിയ വലിയ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ കോംപ്ലക്സ് ആയിട്ടുള്ള മ്യൂസിക് കൃതികൾ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം ഒരുപാട് സരളമാക്കും. കാരണം സാധാരണക്കാരനും അദ്ദേഹത്തിൻ്റെ സംഗീതവും നമ്മൾ ചെയ്യുന്ന സംഗീതവും മനസ്സിലാക്കണം. വെറുതെ നിന്ന് വയലിൻ വായിച്ചാൽ പോരാ, നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് കുറച്ച് ജനങ്ങളുടെ അടുത്ത് പറയണം, അല്ലെങ്കിൽ കുറച്ചൊന്ന് അദ്ദേഹം എല്ലാവരുടെ ഒരു ഇൻട്രാക്ഷനായിട്ട് പ്രോഗ്രാം ചെയ്യണം എന്ന് കാണിച്ചു കൊടുത്തൊരു വ്യക്തിയാണ് ശരിക്കും പറഞ്ഞു. ശരിക്കും എൻ്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തെക്കാളും നന്നായിട്ട് വായിക്കാൻ ഞാൻ ഒരുപാട് റേസ് പോയിട്ടുണ്ട്. അദ്ദേഹം ഒരുപാട് മുന്നിൽ പോകും, പിന്നെയും പുറകെ ഓടിച്ചെല്ലും, പിന്നെയും അദ്ദേഹം ഒരുപാട് മുന്നിൽ പോകും, പിന്നെ പിന്നെയും പുറകെ ഓടിച്ചെല്ലാൻ നോക്കും. പക്ഷേ ഇനി എൻ്റെ മുമ്പിൽ അങ്ങനെ ഒരു ബെഞ്ച് മാർക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു എൻ്റെ മുമ്പിൽ ഒരാൾ ഇല്ല എന്നുള്ളൊരു വലിയൊരു വിഷമമാണ് ശരിക്കും ഞാൻ ഈ വേദിയിൽ ആലോചിക്കുന്നത്. കാര്യം അദ്ദേഹത്തെക്കാളും നന്നായിട്ട് വായിക്കണം എന്നൊരു ആഗ്രഹം കുഞ്ഞിന് മുതൽ ഉണ്ടായിരുന്നു, പക്ഷെ അത് ഇതുവരെ സാധിച്ചിട്ടില്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഒരു സത്യം. ശരിക്കും എനിക്ക് നഷ്ടമായത് എൻ്റെ ഒരു ജ്യേഷ്ഠൻ. ഞാൻ കുറച്ച് നാൾ മുമ്പ് ഒരു ലൈവിൽ വന്ന് വരികയുണ്ട്. അപ്പം വരെ ലൈവിൽ പറഞ്ഞു എനിക്ക് നഷ്ടമായത് ഒരിക്കലും മറക്കാൻ വന്ന എൻ്റെ ഒരു ചേട്ടനാണ്. വയലിനെ മാത്രമല്ല ജീവിതത്തിൽ ഒരു വലിയൊരു മാർഗദർശിയാണ്. ഇപ്പോൾ ആദ്യത്തെ ഒരു ഐറ്റം അദ്ദേഹത്തിന് ഒരു ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഫ്യൂഷനൊന്നും ഞാൻ ഇതുവരെ വായിച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടേതായ ഫ്യൂഷനുകൾ ക്രിയേറ്റ് ചെയ്ത് എന്താ ചെയ്യാമെന്നുള്ള കാര്യങ്ങളാണ് എപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുള്ളൂ. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു വഴി മുന്നിൽ തെളിയിച്ച ഒരാളാണ്. നമുക്ക് നമ്മളേതായ ഒരു വഴി വേണം എന്ന് ആഗ്രഹിച്ച ഒരാളാണ്. ഇതുവരെ അദ്ദേഹത്തിൻ്റെ ഫ്യൂഷൻ എവിടെയും വായിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന് വേണ്ടിയുള്ള ഇങ്ങനെ ഒരു ചടങ്ങിൽ അദ്ദേഹത്തിൻ്റെ ഫ്യൂഷൻ ആദ്യമായിട്ട് ഞാൻ ട്രൈ ചെയ്യുകയാണ് ശരിക്കും. പക്ഷേ അത് എനിക്കറിയാം ഒരുപാട് വേദനയാണ് ജാഫറക്കൊക്കെ. കാരണം അദ്ദേഹത്തിനൊപ്പം ഈ ഫ്യൂഷൻ ഒരുപാട് വായിച്ചിട്ടുള്ളതാണ് ജാഫറക്ക്. പക്ഷേ ജാഫറക്കിനെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തില്ല ഈ ഫ്യൂഷനിൽ. അതാണ് അതിൽ ഏറ്റവും വലിയൊരു കാര്യം. ഈ ഫ്യൂഷനായിട്ട് അല്ലെങ്കിൽ ഒരു ചെറിയൊരു അപ്ലക്സേഷനായിട്ടാണ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ മുമ്പിൽ. കാരണം ഈ ഒരു മ്യൂസിക്കിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു മെലഡിയുടെ അദ്ദേഹം കമ്പോസ് ചെയ്ത ആ ഒരു മെലഡിക്ക് എത്രത്തോളം ജീവനുണ്ട് എന്ന് ചെറിയൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഈ വായിക്കാൻ പോകുന്നത്. ഈ ഫ്യൂഷൻ എല്ലാവർക്കും അറിയാവുന്ന പറഞ്ഞു ചുറ്റിൽ വീണ്ടാണ് ആരംഭത്തിൽ അദ്ദേഹം എല്ലാ ഷോയിലും ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന ഫ്യൂഷൻ തന്നെ.
ഏറ്റവും വലിയ നമ്മൾ കാണിക്കാൻ ആയിട്ട് എല്ലാവരും നന്നായിട്ട് കൈയടിക്കണം പ്ലീസ്. അതൊരു അദ്ദേഹത്തെ കണ്ടിട്ടാണ് ഞാൻ കൈയടി ചോദിച്ച് മേടിക്കാൻ ഞാൻ തുടങ്ങിയത്. കാരണം അദ്ദേഹത്തിന് ഒരിക്കലും ഓഡിയൻസ് ഇങ്ങനെ തകർന്ന് ഇരിക്കുന്ന ഇഷ്ടമല്ല, ഒരുപാട് എൻജോയ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നമുക്ക് അദ്ദേഹത്തിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു ഒരു സന്തോഷവും അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു പ്രാർത്ഥന എന്നുള്ള പോലെ അദ്ദേഹത്തിന് നമുക്ക് അദ്ദേഹത്തിൻ്റെ മ്യൂസിക്കിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ആദരവും നിങ്ങൾ എനിക്ക് തരുന്നതല്ല ബാലചേട്ടന് കൊടുക്കുന്നതാണ്. അപ്പോൾ ഒരിക്കലും ഞാനത് ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ അടുക്കളി കൈയടി ചോദിക്കും. അധികമൊന്നുമില്ല, അദ്ദേഹത്തിന് അദ്ദേഹം വായിച്ച കുറച്ച് അദ്ദേഹത്തിന് നിങ്ങൾക്കറിയാവുന്ന അദ്ദേഹത്തിന് അദ്ദേഹം വായിച്ച കുറേ കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. ഫസ്റ്റ് ചേട്ടൻ അദ്ദേഹത്തിൻ്റെ റിട്ടിക് ബി എന്നുള്ള ആൽബത്തിൽ അദ്ദേഹം എല്ലാ ഷോയിലും ശോഭ ചേട്ടനൊക്കെ അറിയാം, എല്ലാ ഷോയിലും ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു മ്യൂസിക് ഉണ്ട്. ഇവർ എന്നെക്കാൾ കൂടുതൽ എല്ലാവരും വായിച്ചിട്ടുണ്ട്. അപ്പം ഇത് ആദ്യമായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാനത് ട്രൈ ചെയ്യാൻ പോവാണ്. തെറ്റുകൾ വന്നാൽ ബാലചേട്ടൻ ക്ഷമിക്കുന്നു വിചാരിക്കുന്നു, നിങ്ങളും ക്ഷമിക്കുന്നു വിചാരിക്കുന്നു.